ഒരുപക്ഷെ പത്രദ്വാര നിങ്ങൾ ചെറുപ്പക്കാരനായ ഒരു വൈദികന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന വാർത്ത ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അത് വ്യക്തിപരമായി എന്നെയും ഒത്തിരി ബാധിച്ച ഒരു ദുഃഖമായിരുന്നു. കാരണം ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികൻ, യുവവൈദികൻ, വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ ബാച്ചുകാരനായിരിക്കുന്ന ഒരു വൈദികൻ ക്യാൻസർ രോഗ ബാധിതനായി ഏകദേശം ഒരു 6 മാസക്കാലം ചികിത്സയിൽ കഴിയുകയും അതിനുശേഷം അദ്ദേഹം നിത്യസമ്മാനത്തിന് വേണ്ടി വിളിക്കപ്പെടുകയും ചെയ്തു. കോട്ടയം പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വളരെ ഊർജസ്വലമായി ശുശ്രൂഷ ചെയ്ത് വളരെ മനോഹരമായി പാട്ടുപാടുന്ന നല്ല ഒരു കലാകാരനായിരുന്ന, വചനവേദിയിൽ ഒരുപക്ഷെ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവര് കത്തി നിൽക്കുന്ന വൈദികൻ എന്ന് പറയത്തക്ക രീതിയിലൂടെ അത്രമേൽ ശുശ്രൂഷയിൽ ശോഭിച്ച് ഉയർന്നു വരുമ്പോൾ, കഴിഞ്ഞ ഡിസംബർ മാസം പരിത്രാണ ബൈബിൾ കൺവെൻഷനു വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയ്ക്കിടയിൽ അദ്ദേഹം ചില രോഗങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക് വിധേയനായി. അദ്ദേഹത്തിന്റെ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. ചികിത്സ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇത് 4th സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ വളരെ ഊർജസ്വലനായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു വൈദികൻ രോഗിയാണ് എന്ന് അറിഞ്ഞപ്പോൾ, ആ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വളരെ ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. കേട്ടവര് അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന അദ്ദേഹം യൂത്ത് മിനിസ്ട്രി, യുവജന ധ്യാനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്, യുവജനങ്ങൾ സംഘം ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഒരിടയ്ക്ക് ഈ അച്ഛന്റെ രോഗം വളരെ ഭേദപ്പെട്ടു വരുന്നു എന്നൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷ കൊണ്ട് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രെയർ ഗ്രൂപ്പുകളിലെല്ലാം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് കീമോ കൊടുത്തു. പക്ഷെ വളരെ പെട്ടെന്ന് എനിക്കൊന്നൊരു 3-4 മാസം അദ്ദേഹത്തിന്റെ രോഗം ഇങ്ങനെ കുറയും എന്നുള്ളൊരു പ്രതീക്ഷയോടൊക്കെ നിന്ന്, പക്ഷെ അതിനുശേഷം വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാൻ വേണ്ടി തുടങ്ങി. വൈദ്യശാസ്ത്രം ഇനി യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ രോഗം വളരെ കൂടി. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി പാലിയേറ്റീവ് കെയർ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ചെറിയ നിരാശ വരാൻ വേണ്ടി തുടങ്ങി. ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ബാച്ചുകാര് ആ ദിവസങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയിൽ ഈ അച്ഛനു വേണ്ടി ബലിയർപ്പിച്ചിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചവരും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവരും കൂട്ടമായി പ്രാർത്ഥിച്ചവരും ഒക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഈ അച്ഛന്റെ ആത്മാവ് ഈ ലോകത്തോട്, പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞ് കടന്നുപോയി. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന യുവജനങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ദൈവം എന്നൊരു വ്യക്തി ഇല്ലേ? എന്തുകൊണ്ട് ഈ 35 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വൈദികന്റെ വിശുദ്ധി കണ്ടിട്ട്, ഈ വൈദികന് വേണ്ടി ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം ഈ വൈദികനെ മരിക്കാൻ വേണ്ടി മരണത്തിന് വിട്ടുകൊടുത്തു? ഒരുപക്ഷെ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിയാത്തൊരു തലത്തിലേക്ക് ഈ ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവര് വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നല്ല വിശുദ്ധമായ ജീവിതം നയിച്ച് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ എന്നിട്ടും രോഗത്തിന് കീഴ്പ്പെടുകയും വളരെ ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് വളരെ പ്രതീക്ഷകളോടുകൂടി നിൽക്കുന്ന ചില വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടുകഴിയുമ്പോൾ ഹൃദയം നുറുങ്ങി കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ വ്യക്തിയെ അങ്ങ് ഞങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുത്തു? ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്
അങ്ങ് സൗഖ്യം തരേണ്ടവനായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ വൈദികർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വേദന നിറഞ്ഞ ഒരു അനുഭവമാണ് ഇങ്ങനെ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയിരിക്കുന്ന ഒരു വൈദികന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ അവിടെ ഒരു പ്രസംഗം പറയുക എന്നുള്ളത്. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി സഭ എന്നെയാണ് പരമേൽപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ബാച്ചുകാരൻ, ഏകദേശം 10 വർഷക്കാലം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന വൈദികൻ അകാലത്തിൽ വേർപിരിഞ്ഞുപോയി. അച്ഛന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ അച്ഛന്റെ ശവമഞ്ചത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അച്ഛനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് ഹൃദയം നുറുകുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾക്ക്, ഞാൻ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുന്ന സമയത്ത് കുർബാനയുടെ സമയം മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ വാവിട്ട് കരഞ്ഞു പോവാതെ ഈ അച്ഛന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് പറയാൻ, അച്ഛനെ കുറിച്ച് പറയാൻ ശക്തിപ്പെടുത്തണമേ. ഒരു ഒപ്പീസിയോ എല്ലാം കൂടി ശ്രമിച്ചു, എനിക്കത് സാധിച്ചില്ല. കാരണം അത്രമേൽ അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ പരിശുദ്ധർബാന മധ്യേ ഇരുന്നേച്ച് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ ചെറുപ്പക്കാരും ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരും സഭയും എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ വൈദികനെ, വൈദികന്റെ ആത്മാവിനെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ കരയുന്ന ജനത്തിന് ഞാൻ കൊടുക്കേണ്ട മറുപടി? എനിക്ക് ബോധ്യങ്ങൾ തരണമെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ ബലിമധ്യയെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്നാ പറയുന്നേ? ആരോട് എന്ത് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ വേണ്ടി കഴിയും? ഞാൻ ഇങ്ങനെ കുരിശിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വന്ന ചില ഉത്തരങ്ങൾ, കുരിശിൽ കിടക്കുന്ന കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കുരിശിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട് മരണവേദന അനുഭവിക്കുന്ന ദൈവപുത്രൻ തലേ ദിവസം ഗച്ഛമൻ തോട്ടത്തിലിരുന്ന് തന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എനിക്കിത് സഹിക്കവയ്യ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ് ഈ മകൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ടിട്ടുണ്ട്. ഈ മകൻ കേവലം 33 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട മകൻ നെഞ്ചുപൊട്ടി ചോര വിയർത്ത് മനോവ്യഥയാൽ തന്റെ മകന്റെ പ്രാർത്ഥന ഈ ദൈവം കേൾക്കാതെ പോയിട്ടില്ല. പകരം ഈ മകൻ പ്രാർത്ഥിച്ച കൂടത്തിൽ ഇങ്ങനെ കൂടെ പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, എന്റെ ആഗ്രഹമല്ല, എന്റെ ആഗ്രഹം ഒരുപക്ഷെ ഈശോ നമുക്ക് മാതൃകയായി നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചില തകർച്ചകളിൽ, ചില സഹനങ്ങളിൽ, ചില വേദനകളിൽ, ചില വേർപാടുകളിൽ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു പ്രാർത്ഥന, ഈ സമയത്ത് നിനക്കിത് വേണമെന്നല്ല, നിനക്കിത് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം നിറവേറാനും ആ ഹിതം നിറവേറുന്നത് കാണുമ്പോൾ ആ സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, സ്വന്തം പുത്രൻ കുരിശിൽ മരിക്കുന്നതിന് മുൻപ് ഈ പാനപാത്രം, ഈ കുരിശു മരണം, ഈ ചോരചിന്തൽ മാറ്റിവെക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതം ആ സഹനം മാറ്റിവെക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഈ സഹനത്തിലൂടെ ഉപരി നന്മ നേടിയെടുക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം എന്നുള്ളത് കൊണ്ട് പുത്രന്റെ സഹനത്തെ മാറ്റിവെക്കാതെ ഈ സഹനത്തെ രക്ഷാകരമായി സ്വീകരിക്കാനുള്ള കൃപയാണ് ദൈവം തന്റെ പുത്രന് നൽകിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം പുത്രന്റെ സഹനം മാറ്റിവെക്കുകയല്ല, നേരെ മറിച്ച് തന്റെ പുത്രൻ കുരിശിൽ മരണവേദന അനുഭവിച്ച് കഠിനമായ വേദനയിൽ പിടയുന്ന സമയത്ത് സഹനത്തിൽ എടറിപ്പോകാതെ കൃപയോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകി ആ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അച്ഛനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. എന്റെ മനസ്സിൽ നിന്നുള്ള ദുഃഖഭാരങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുമാറി. തൊട്ടു മുമ്പ് ഒരു ഒപ്പീസിയോ എല്ലാം കൂടി കയറുന്ന വെച്ച് ഒരു വാക്ക് പറയാൻ കഴിയാതെ വിതുമ്പി കരഞ്ഞു പോയിരിക്കുന്ന ഞാൻ, എനിക്ക് തോന്നുകയാണ് കർത്താവ് ഒരു ശക്തി തരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഈ അച്ഛനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഈ അച്ഛന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മൈനർ സെമിനാരി മുതൽ ഒരുമിച്ച് പഠിച്ചതാ. വളരെ നിസ്സാരമായി, നല്ലൊരു കലാകാരനാണ്, വളരെ നന്നായിട്ട് പാട്ടുപാടും, ഇങ്ങനെ കലാകാരനും പാട്ടുപാടും ഒക്കെ ചെയ്ത് ദൈവത്തോട് വിശ്വസിച്ച് ജീവിച്ചു വന്നപ്പം ദൈവം അച്ഛന് പബ്ലിക്കായിട്ടൊരു ഒരു ബൈബിൾ ഒന്ന് വായിക്കാൻ പറഞ്ഞ അച്ഛന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം വിക്കലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം പൗരോഹിത്യം നൽകി കൊടുത്തിൽ അച്ഛന് അനുഗ്രഹം നൽകി, വചന പ്രഘോഷത്തോടെ കൃപ. ഇനി ഈ അച്ഛനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഈ അച്ഛൻ
വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ വളരെ ആശങ്കയുള്ള അച്ഛനാണ്. കൈക്കൊരു ചെറിയ വേദന ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ എന്റെ കൈക്ക് വേദനയാണെന്ന് പറഞ്ഞു നടക്കും. വളരെ നിസ്സാരമായ കാര്യത്തിൽ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കുറെ ആകുലപ്പെടുകയും ടെൻഷൻ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ അച്ഛൻ. പക്ഷേ നിസ്സാരമായ കാര്യങ്ങളിൽ വളരെ ടെൻഷനുള്ള ഈ അച്ഛന് ഒരുപക്ഷെ തന്റെ ജീവിതം പോലും എടുക്കപ്പെട്ടേക്കാമെന്നുള്ള മാരകമായിരിക്കുന്ന ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഈ രോഗത്തോടുള്ള ഈ വൈദികന്റെ നിലപാട് എന്തായിരുന്നു ഞാൻ ചിന്തിച്ചു. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അച്ഛനെക്കുറിച്ച് അച്ഛനെ ശുശ്രൂഷിച്ചിരിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത് ഇന്നേ വരെ ഈ അച്ഛന് ഇങ്ങനെയൊരു രോഗമുണ്ടായി എന്നതിനെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതികഠിനമായ വേദനയിൽ ലിവറിന് ക്യാൻസർ പിടിച്ചു, അതിനെ തുടർന്ന് കിഡ്നി ക്യാൻസർ ബാധിതമായി, ഉദരത്തിന്റെ ഉൾഭാഗം മുഴുവൻ ക്യാൻസർ കൊണ്ട് നിറഞ്ഞു, ഒരിക്കലും സംഭവിക്കാത്ത വിധം ഹൃദയത്തിനുള്ളിൽ ഒരു ട്യൂമർ വളർന്നു വന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും രോഗം മൂർച്ഛിച്ച് 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 മാരകാവസ്ഥയിലേക്ക് പോകുമ്പോഴും ഈ സിസ്റ്ററിനെ ഈ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന നഴ്സുമാര് സിസ്റ്റർമാര് പറയുകയാണ് ഈ അച്ഛൻ എത്ര വേദനയുണ്ടെങ്കിലും സാരമില്ല, ഈശോ കാണുന്നുണ്ട്, ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വേദന ഉണ്ടാകുന്ന സമയത്തും ഈശോയെ ഈശോയെ അയ്യോ അമ്മ ഒന്നും വിളിക്കാതെ ഈശോയെ എന്ന് മാത്രം വിളിച്ചു നിൽക്കാൻ അച്ഛനോട്. ഒരുപക്ഷെ ഞാൻ ഇടയ്ക്ക് അച്ഛനെ കാണാൻ വേണ്ടി ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛനെ ചോദിച്ചു, അച്ഛ ഒത്തിരി വിഷമമുണ്ടോ? അച്ഛന്റെ കൈയ്യൊക്കെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു എല്ലാം ഈശോ കാണുന്നുണ്ട്. ഈ അച്ഛന് ഇത്രമാത്രം സഹനമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും നിസാരമായ സഹനമുണ്ടാകുമ്പോൾ വളരെ വേദനിക്കുന്ന വൈദികൻ ഇത്രമാത്രം രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും ഒരിക്കൽ പോലും ഈ രോഗത്തെക്കുറിച്ച് നിരാശപ്പെടാതെ ഈ രോഗത്തെക്കുറിച്ച് പടി പറയാതെ ഈ രോഗ സഹനത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ടെൻഷൻ അടിക്കാതെ ഇത്രമേൽ കൃപയിൽ മരിക്കുന്ന ആ ദിവസം വരെ ഈശോയെ ഈശോയെ എന്നല്ലാതെ ഈ വൈദികന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും നിരാശയുടെ ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛനെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും എല്ലാം പ്രാർത്ഥിച്ചത് ഈ സഹനം മാറ്റിക്കൊടുക്കണേ, ഈ സഹനം മാറ്റിക്കൊടുക്കണേ, ഈ രോഗം മാറിപ്പോണേ എന്ന് പ്രാർത്ഥിച്ചത്. പക്ഷേ ഈ രോഗം മാറി ഈ 35-ാമത്തെ വയസ്സിൽ ഈ രോഗം മാറി വീണ്ടും ശുശ്രൂഷ ചെയ്തേക്കാം, വീണ്ടും അച്ഛന്റെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വന്നേക്കാം, അച്ഛനിലൂടെ അനേകർക്ക് അനുഗ്രഹം കടന്നു വന്നേക്കാം. പക്ഷേ ഇതിനേക്കാൾ ഉപരി നന്മ എന്ന് പറയുന്നത് ഈ സഹനത്തിലൂടെ ഈ വൈദികൻ വിശുദ്ധീകരിക്കപ്പെടുന്ന ഉപരി നന്മയാണ് നല്ലതെന്ന് ദൈവത്തിന് ബോധ്യമുള്ളപ്പോൾ ഈ വിശുദ്ധിയുടെ നിറവിൽ അനേകം ആൾക്കാർക്ക് ഈ വൈദികന്റെ മരണത്തിലൂടെ സാക്ഷി നൽകാൻ വേണ്ടി കഴിയുമെങ്കിൽ ഈ വൈദികന്റെ മരണം ഈ വൈദികന്റെ ആത്മാവിന് സ്വർഗപ്രാപ്തിക്കുള്ള യോഗ്യത നേടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഉപരി നന്മ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി നിയോഗങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കർത്താവിലേക്ക് ഒരു നിയോഗം സമർപ്പിച്ചു കഴിയുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥന സമർപ്പിച്ചു കഴിയുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവെ മാനുഷികമായി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇന്ന ഇന്ന നന്മകൾ ലഭിക്കണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം, പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ചോദിക്കുന്ന കാര്യത്തെക്കാൾ ഉപരി നന്മ അങ്ങയുടെ ഇഷ്ടം കൊണ്ടുണ്ടാകുമെങ്കിൽ കർത്താവെ ആ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേൾക്കുമോ? കേൾക്കും? ഇല്ല. നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി തിരുവചനം നൽകുന്ന ഉത്തരം മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വീണ്ടും വചനം പറയുകയാണ്, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചോദിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മൾ കർത്താവിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരവുണ്ടാകും. ഇനി നമ്മൾ നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുന്നത് കർത്താവെ ഇതാണ് എനിക്ക് നല്ലത്, നമ്മളങ്ങ് നിശ്ചയിച്ചിരിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുന്നത് എന്റെ നിശ്ചയപ്രകാരം എന്റെ ആഗ്രഹപ്രകാരമുള്ള ഈ ഉത്തരം എനിക്ക് തരണമെന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിനോട് പറയേണ്ടത് കർത്താവെ ഇതെന്റെ ആഗ്രഹമാണ്,
ഇതിനേക്കാൾ വലിയൊരു കാര്യം എന്റെ ഈ ആഗ്രഹത്തിലൂടെ ഉണ്ടാകുന്ന നന്മയേക്കാൾ ഉപരിയായ ഒരു നന്മയുണ്ടാകുമെങ്കിൽ ആ നന്മ എന്റെ ജീവിതത്തിൽ നടപ്പാകണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കൃപ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് സ്വീകരിക്കാനും ഏറ്റെടുക്കാനും അതിൽ നിന്ന് ഉപരി നന്മ സമ്പാദിക്കാനുമുള്ള കൃപയും അനുഗ്രഹവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരിക്കുമോ? യെശയ്യാ പ്രവചനത്തിന്റെ 50-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം, ഒന്ന് ചേർന്ന് പറയാവോ, രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ, അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ? വചനം നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയോ, എന്റെ കരം ചെറുതായിപ്പോയോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഓർത്തോണം, ദൈവത്തിന്റെ കരം നമ്മെ രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനാവാത്ത വിധം നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ആ ജീവിതത്തെക്കുറിച്ച് ഒരു കരുതലും ആ ജീവിതത്തിൽ ആ നിമിഷത്തെക്കുറിച്ചുള്ള ഒരു പ്രതിരോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ, പാപത്തിൽ നിബദ്ധിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ, മാരകപാപത്തിൽ, ചാവുദോഷത്തിൽ നിബദ്ധിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി നമ്മൾ തന്ന ആധ്യാത്മിക ജീവിതമൊക്കെ വേണമായിരുന്നു, അതൊന്നും ചെയ്തില്ല, പാപത്തിൽ നിബദ്ധിച്ചു പോയി, മാരകപാപത്തിൽ ഒരു വ്യക്തി മരിച്ചുപോയി എന്ന് വിചാരിക്കുക. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കും? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തി മരിച്ചുപോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിത ചെയ്തികളെ വെച്ചുകൊണ്ട് നമ്മളെ വിലയിരുത്തുന്ന ആരാ? പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ നമ്മളെ വിലയിരുത്തുന്നത്? നമ്മളെ വിധിക്കുന്നത് ആരാണ്? പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ നമ്മൾ വിധിക്കുന്നത്? പുത്രനെ വിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുവാണ് നമ്മളെ വിധിക്കുന്നത്, ഈശോയാണ് നമ്മളെ വിധിക്കുന്നത്. അപ്പോൾ ഈശോ നമ്മളെ വിധിക്കുന്നത്, ഈശോ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഈശോ നമ്മളെ പരിശോധിക്കുന്നത്. എന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈശോയുടെ ജീവിതവുമായി ബന്ധമുള്ളൊരു ജീവിതം നമുക്കില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള വിധികളുണ്ട്. ഒന്നാമത്തെ വിധി ഏതാണ്? തനത് വിധി. എന്താണ് തനത് വിധി എന്ന് പറയുന്നത്? തനത് വിധി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം എന്നതിനെ കുറിച്ച് ദൈവം ഒരു വിധി പുറപ്പെടുവിക്കും. അതാണ് തനത് വിധി. ആ തനത് വിധി അനുസരിച്ച് മാരകപാപത്തിൽ നിബദ്ധിച്ചു പോയിരിക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ എന്ത് സംഭവിക്കും? മാരകപാപത്തിൽ, ചാവുദോഷത്തിൽ, അല്ലെങ്കിൽ പാപത്തിന്റെ കെട്ടിൽ ഈശോയെ മറന്ന്, വചനത്തെ മറന്ന്, സ്വന്തം തന്നിഷ്ടപ്രകാരം ലോകാരൂപിക്ക് അടിമപ്പെട്ട് പിശാചിന്റെ കെട്ടിൽ ജീവിച്ച ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന് എന്ത് സംഭവിക്കും? ആ വ്യക്തി നരകത്തിലേക്ക് നിബദ്ധിച്ചു പോകും. നല്ല വിശുദ്ധിയുടെ പൂർണ്ണത ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക്, അങ്ങനെ വിശുദ്ധിയുടെ പൂർണ്ണതയിലാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ മരണശേഷം ആ വ്യക്തിയുടെ ആത്മാവ് എങ്ങോട്ട് പോകും? നരകത്തിലോ സ്വർഗത്തിലേക്ക് പോകും. ഇനി വിശുദ്ധിയുടെ പൂർണ്ണത ഉണ്ട്, കുറെ നല്ല വിശുദ്ധമായ ജീവിതം, പക്ഷേ വിശുദ്ധിയുടെ പൂർണ്ണത, പ്രസാദപര പൂർണ്ണത പ്രാപിക്കാത്ത ഒരാത്മാവാണെങ്കിൽ, പ്രസാദപരമുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണത പ്രാപിക്കാത്ത ഒരാത്മാവാണെങ്കിൽ എങ്ങോട്ട് പോകും? ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കും. എന്ന് പറഞ്ഞാൽ മരണശേഷം നമ്മുടെ ആത്മാവ് തനത് വിധിയിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്കോ, അല്ലെങ്കിൽ നിത്യനരകത്തിലേക്കോ, അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കും. ഇതാണ് കത്തോലിക്കാ സഭയുടെ പ്രബോധനം. ഇനി ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറ്റപ്പെടുന്നത് നരകത്തിലേക്ക് നിബദ്ധിച്ചു പോയിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥയിലാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാതെ പാപത്തിന്റെ കെട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ മരണശേഷം നമ്മൾ നരകത്തിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ പിന്നെ അല്ലെങ്കിൽ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആത്മാവിനെ പിന്നെ ഒരിക്കലും ദൈവത്തിന് രക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. നരകത്തിൽ നിബന്ധിച്ചു പോയിരിക്കുന്ന ഒരാത്മാവിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരങ്ങൾക്ക് എന്ത് സംഭവിക്കും? കരങ്ങൾ കുറുകിപ്പോകും. നിന്റെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ്? നരകത്തിൽ നിബന്ധിച്ചു പോയിരിക്കുന്ന ഒരാത്മാവിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കയ്യാളിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുന്നൊരു വ്യക്തിക്ക് ദൈവത്തിൽ നകന്നു പോകാൻ വേണ്ടി സാധിക്കുകയില്ല. ദൈവത്തിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ, ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നമുക്കുണ്ടാകണം. ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മൾ വരുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുകൂടി സൂചിപ്പിച്ച് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഉത്തരമുണ്ട്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ ഉത്തരം വന്നു കഴിയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള കൃപയും അഭിഷേകവും കർത്താവ് നമുക്ക് തരും. അപ്പൊ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. പലപ്പോഴും നമുക്ക് പറ്റുന്നത്, നമുക്ക് വ്യക്തിപരമായി ഈശോയുടെ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരോട് പറയുന്നു, മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതൽ നഷ്ടപ്പെട്ടു പോയാൽ, അവരെ ആധ്യാത്മികമായി വളർത്താൻ നിങ്ങൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, ആ മക്കളുടെ നാശത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഒരുപക്ഷെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുന്നത് കൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോകാൻ വേണ്ടി ഇടവരുന്നു. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ട് ജീവിതത്തിന്റെ ചില നിർണായക സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോകാൻ ഇടവരുന്നു. അല്ലെങ്കിൽ തെറ്റായ ചില തീരുമാനങ്ങളിലേക്ക് മക്കൾ പോകാൻ വേണ്ടി ഇടവരുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. സമീപ നാടുകളില് വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ട് ധരിച്ചുപോയ ഒരു വിഷയമാണ്, കത്തോലിക്ക കുടുംബങ്ങളിൽ മാമോദീസ സ്വീകരിച്ച് ആധ്യാത്മിക ജീവിതമൊക്കെ നയിച്ച് കുറെ കഴിയുമ്പോൾ സൺഡേ സ്കൂളിൽ പഠനമൊക്കെ പൂർത്തീകരിച്ച് അവര് കുട്ടികൾ പുറത്തേക്കിറങ്ങി ഈശോയെ വിട്ട് ഉപേക്ഷിച്ചു പോകാൻ മടിയില്ലാത്ത ഒരു തലമുറ രൂപപ്പെട്ടു വരുന്നു. നമുക്കറിയാം, വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിഞ്ഞ കാര്യമാണ്, കത്തോലിക്കരായിരിക്കുന്ന നല്ല കുട്ടികൾ പഠിച്ചു, അത് കഴിഞ്ഞ് ജോലി സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയി കുറച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പഠന മേഖലകളിലേക്കോ കുറച്ച് ഉയർന്ന പഠന മേഖലയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചില വ്യക്തികളോടുള്ള ബന്ധങ്ങൾ, പരിചയങ്ങൾ ചിലരെ വഴിതെറ്റിച്ചു. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. വളരെ നിസ്സാരമായി ആ വിശ്വാസം ഉപേക്ഷിച്ചു. അതിനുശേഷം പോയി തീവ്രവാദ IS അടക്കമുള്ള തീവ്രവാദ സംഘടനകളിൽ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ പറിച്ചെടുക്കപ്പെടുന്നു എന്നുള്ള ദുരന്തം. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന കുടുംബനാഥന്മാരോട് പറയുന്നു, കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് നാളിതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ആ തലം പോരാ നമുക്കിനി. ശത്രുവിന്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രാർത്ഥനയുടെ കരുത്ത് നമ്മൾ കൂട്ടുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കന്മാര് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല,
നേരെ മറിച്ച് ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കരുതലിൽ നിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകാനുള്ള പ്രാർത്ഥനയുടെ ബല നീ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തേക്കണം. കാരണം ശത്രുവിന്റെ പിശാചിന്റെ ശക്തി അത്രമേൽ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെയല്ലാതെ, ഇതൊരു പൈശാചിക പീഡയാണ്, പൈശാചിക പീഡയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ? അതെന്താണ്? പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. എന്നാ പറഞ്ഞേ? പ്രാർത്ഥനയിലൂടെയല്ലാതെ ഈ വർഗം, ഏത് വർഗം? ഈ നാരകീയ വർഗം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ ആ പൈശാചിക ബന്ധനത്തിന്റെ കെട്ട് നമ്മൾ വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞത്. കുടുംബ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും മുടങ്ങരുത്. കുടുംബത്തിൽ മാതാപിതാക്കന്മാര് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ആധ്യാത്മിക കാര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വായിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ കുടുംബ പ്രാർത്ഥന വളരെ ശക്തിപ്പെടണം. കുടുംബ പ്രാർത്ഥന ശക്തിപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾ അച്ഛന്മാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് ആരോ ചോദിക്കാൻ പറയാനോ അല്ല, നേരെ മറിച്ച് നിങ്ങൾ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ പൈശാചിക ബന്ധനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊന്ന്, വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? പ്രിയപ്പെട്ടവര്, നമുക്ക് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വചനോത്സവത്തിന്റെ ശുശ്രൂഷകരുടെ 8 ജപമാല വെച്ച് ദിവസം ചൊല്ലുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണ്. ആധ്യാത്മിക ശക്തി വചനോത്സവ സൃഷ്ടിക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗ്രൂപ്പാണ് ഈ റോസ് വചനോത്സവ റോസറി ഫെലോഷിപ്പ് എന്നുള്ള ഈ കൂട്ടായ്മ, പ്രാർത്ഥന കൂട്ടായ്മ. ഇതില് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ഒരു സാക്ഷ്യം, ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 8 ജപമാല വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവര് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വലിയ ബുദ്ധിമുട്ടായി, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ലാതെയായി. പക്ഷെ അവര് ശക്തമായി പ്രാർത്ഥിച്ച് ഇപ്പോൾ അവർ പറയുന്ന, പലരും സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം, ഇപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ആദ്യം പ്രാർത്ഥന നാവിൽ കയ്പ് പോലെ അനുഭവപ്പെട്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥന നാവിൽ തേൻ പോലെ മധുരിക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് എന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നമുക്ക് ഈശോയോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഏറ്റവും നിസാരമായി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരുപക്ഷെ വിശുദ്ധ ഫൗസ്തീനായിക്ക് കരുണയുടെ ഈശോയുടെ വലിയ ഒരു ആധ്യാത്മികത ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞുകൊടുക്കുന്ന ഒരു പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥന. നമുക്ക് എല്ലാവരും ചേർന്ന് പറഞ്ഞാലോ, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിങ്ങളുടെ അധരങ്ങളിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എപ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒന്ന് എണ്ണി നോക്കേണ്ട കാര്യം, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാവും. നിങ്ങൾ ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് വളരെ ആവേശത്തോടെ പ്രാർത്ഥിച്ചു പോകും, നാളെ മുതൽ പിശാചി നിങ്ങളെ അസ്വസ്ഥപ്പെടും. കാരണം ഈശോയിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയിൽ പിശാചിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയത്തില്ല. അതുകൊണ്ട് പിശാചി എന്ത് ചെയ്യുന്നറിയാവോ, ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും നമ്മൾ ഈശോയിൽ ഉറച്ചു നിന്ന് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിശാചിന് മനസ്സിലാകും, എനിക്ക് ഈ വ്യക്തിയിൽ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, പൈശാചിക ബന്ധനങ്ങൾ ഈശോയിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോവുക തന്നെ ചെയ്യും.